ജോണാട്ട, താങ്കൾ ഈ മോട്ടിവേഷൻ ടോക്കൊക്കെ നടത്തുന്ന ആളാണല്ലോ. സ്വാഭാവികമായിട്ടും സ്കൂൾ കുട്ടികളുടെ അടുത്തും പോയിട്ടുണ്ടായിരിക്കും, സ്കൂളുകളിലും പല മോട്ടിവേഷൻ ടോക്കുകളും താങ്കൾ നടത്തിയിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്കൂൾ കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ അവരുടെ വികാര വിചാരങ്ങൾ, അവരുടെ ഇമോഷൻസ് എല്ലാം ഒരു മുതിർന്ന ആളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ വേറൊരു ലോകത്താണ്, ഒരു പാരലൽ വേൾഡിലാണ് അവർ. അവരുടേതായിട്ടുള്ള കളി ചിരി അങ്ങനെയുള്ള പല കാര്യങ്ങളും ആണ് അവർ അഭിനമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്കൂൾ കുട്ടിയെ ഒരു അധ്യാപിക പൊതുജെ തല്ലി. ആ പൊതുജെ തല്ലിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വേദനാജനകമാണ്. കാരണം ആ ദൃശ്യങ്ങളിൽ ആ സ്കൂൾ കുട്ടിയുടെ പുറം മുഴുവൻ നീലിച്ച് കിടക്കുക. മൂന്നര വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ അധ്യാപക എന്തിൻ്റെ പേരിലാണ്, എന്താണ് അവരുടെ മോട്ടീവ് എന്നറിയില്ല. ആ സ്കൂൾ എന്തായാലും അടച്ചു കൂട്ടാനായിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. ആ അധ്യാപിക തല്ലിയതിന് പേരിൽ അവർക്കതിൻ്റെ നടപടി വരും എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ശിക്ഷാ നടപടി എന്ന പേരിൽ സ്കൂൾ വിദ്യാർത്ഥികളെ അധ്യാപകന്മാർ തല്ലുന്നത് അല്ലെങ്കിൽ അധ്യാപികമാർ തല്ലുന്നത് ശരിയാണോ? തല്ലുന്നത് ശരിയല്ല, അങ്ങനെ തല്ലാൻ പാടില്ല. അതായത് ഈ നമ്മുടെ കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കുന്ന അധ്യാപകനോ അധ്യാപികയ്ക്കോ കുട്ടിയെ തല്ലേണ്ടി വരില്ല. അത് മനസ്സ് മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ കുട്ടികൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ടാണ് ഈ അധ്യാപകർക്ക് വടിയെടുക്കേണ്ടി വരുന്നത്. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ തന്നെ അറിയാം, എത്രയോ അധ്യാപകർ തല്ലാത്ത അധ്യാപകരുണ്ട്. നമുക്കിപ്പോഴും അവരെയൊക്കെ ഇഷ്ടമാണ്, കാരണം അവർക്ക് കുട്ടികളുടെ ആ കുട്ടികൾക്കൊപ്പം ചെയ്ത കുട്ടിയാകാൻ കഴിയുന്ന ഒരു അധ്യാപകന് മാത്രമേ ഒരു നല്ല അധ്യാപകനായി കുട്ടികൾക്കൊപ്പം ജീവിക്കാൻ കഴിയുള്ളൂ. കാരണം അവരുടെ ലൈഫിൻ്റെ വലിയൊരു ശതമാനവും അവർ കുട്ടികൾക്കൊപ്പമാണ്. പല കാലങ്ങളിലുള്ള പല സ്വഭാവമുള്ള പല വീടുകളിൽ നിന്ന് വരുന്ന സ്വഭാവ സവിശേഷതകളുള്ള കുട്ടികൾ, ഒരേ രീതിയിലുള്ള കുട്ടികളല്ല. ഇപ്പോൾ ഈ ക്ലാസ്സിൽ 40 പേരുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അടുത്ത ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ ഇവർ ആ വ്യത്യാസമുണ്ട്. ഇവരുടെ സ്വഭാവത്തിലും മനോനിലയിലും എല്ലാം വ്യത്യാസമുണ്ട്. ആ ക്ലാസ്സിലിരിക്കുന്ന 40 പേരും ഒരേ മനോനിലയോ ഒരേ ജീവിത സാഹചര്യത്തിൽ നിന്നോ വരുന്ന കുട്ടികളായിരിക്കണമെന്നില്ല. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് നല്ല അധ്യാപകൻ. ഞാൻ പണ്ടൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ശ്യാമിൻ്റെയൊക്കെ സ്ഥലം. അപ്പോൾ അവിടെ ഒരു സ്കൂളിൽ ചെന്ന സമയത്ത് അവിടെ അസംബ്ലി നടക്കുകയാണ്. അപ്പോൾ ആ അസംബ്ലി സമയത്താണ് നമ്മൾ അവിടെ സംസാരിക്കാൻ അവസരം തന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അസംബ്ലി നടക്കുമ്പോഴും തന്നെ അവിടെ നിർത്തി. അപ്പോൾ ഒരു അധ്യാപകൻ, ഓഗസ്റ്റ് മാസമാണ് ആ സമയത്ത്, ഓഗസ്റ്റിലാണ്, ആ അധ്യാപകൻ അവിടെയുണ്ട്, തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ ഈ അസംബ്ലിയുടെ അവസാന ഭാഗം എത്തിയപ്പോൾ ഹെഡ് മാസ്റ്റർ പറയുന്നു, നമ്മുടെ ബെന്നി എന്നാണ് ആ സാറിൻ്റെ പേര്, ബെന്നി സാറ് സ്ഥലം മാറി പോവുകയാണ്. ഒരു സന്തോഷ വാർത്തയുണ്ട് ബെന്നി സാറിന്, അത് സന്തോഷമാണ്. ഇനി നമുക്ക് കേട്ടാൽ എങ്ങനെയാണെന്ന് അറിയില്ല. ബെന്നി സാറ് സ്ഥലം മാറി അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്, സെൻറ്റ് മേരീസ് പട്ടം സെൻറ്റ് മേരീസിലേക്ക് പോവുകയാണ്. അദ്ദേഹം 2 മാസം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിന് ഞാൻ ഞെട്ടിപ്പോയി. അവിടെ നിന്ന് ആ മുഴുവൻ കുട്ടികളും കരയുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഒരു തമിഴ്നാട്ടിലെ അധ്യാപകൻ്റെ വീഡിയോ പുറത്തിറങ്ങിയത്. കുട്ടികൾ മുഴുവൻ കരയുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. ഒരു അധ്യാപകൻ 2 മാസമായതേ ഉള്ളൂ, ആ അധ്യാപകൻ സ്ഥലം മാറിപ്പോകുന്നു എന്ന് കേട്ടപ്പോൾ മുഴുവൻ കുട്ടികളും കരയുന്നു. കാരണം അദ്ദേഹം ആ 2 മാസം കൊണ്ട് അവിടെ ഒത്തിരി പരിഷ്കാരങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ റേഡിയോ അല്ലെങ്കിൽ പത്രം ഇങ്ങനെയൊക്കെ പറയുന്ന പാഠപുസ്തകത്തിനപ്പുറം കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അത്തരം കാര്യങ്ങളെല്ലാം കുട്ടികൾക്കൊപ്പം നിന്ന് ചെയ്തു. അങ്ങനെ ഒരു അധ്യാപകനാണ് സ്ഥലം മാറി പോകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് വരുന്നു, അത്രയും ദൂരം ദിവസവും യാത്ര ചെയ്യേണ്ട എന്നുള്ള സന്തോഷമുണ്ട്. പക്ഷേ കുട്ടികൾക്ക് അത് വലിയ സങ്കടമാണ്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള, പിന്നെ ഞാൻ കണ്ടത് മറ്റൊരു അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു ബേക്കറിയിൽ 3-4 കുട്ടികൾ ചെല്ലുന്നു. അപ്പോൾ കുട്ടികളാണ്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ലഡു ജിലേബി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അതിൽ ഏതോ ഒരു കുട്ടി ആ ബേക്കറിയിൽ നിന്ന് ഈ ബേക്കറി പലഹാരം എടുത്തു, വീട്ടിൽ കൊണ്ട് ഇവർ 3 പേരും കൂടെ പോയി. അപ്പോൾ അവരെ നോക്കിയപ്പോൾ ഏറ്റവും പ്രശസ്തമായ സ്കൂളിലെ 3 കുട്ടികളാണ് വന്നത് ആഹാര സാധനം മോഷ്ടിച്ച് പോയിട്ട് പോകുന്നത്. അവർ മോഷ്ടാവാക്കി, അങ്ങനെ സ്കൂളിൽ പരാതിയുമായിട്ട് ചെന്നു, സ്കൂളിൻ്റെ യൂണിഫോം വെച്ചിട്ട് സ്കൂളിൽ പരാതിയുമായി ചെന്നു. ഈ HM ഈ കുട്ടികളെല്ലാം വിളിപ്പിച്ചു, അവൻ്റെ മാതാപിതാക്കളെയും വിളിപ്പിച്ചിട്ട് നേരെ ഈ ബേക്കറിയിൽ വന്നു. ഈ ബേക്കറിയിൽ വന്നിട്ട് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ തെളിവെടുപ്പാണ്, എങ്ങനെയാണ് എടുത്തത്, എപ്പോഴാണ് എടുത്തത്, എത്രയെണ്ണം എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ആളുകളെല്ലാം കൂടി തെളിവെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പയ്യൻ പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്തു. കാരണം അവൻ്റെ അച്ഛന് വലിയ നാണക്കേടായി, അച്ഛൻ അവനെ അവിടെ വെച്ച് അടിച്ചു. അപ്പോൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഈ അധ്യാപകന് അറിയാൻ പറ്റും. അധ്യാപകനെതിരെ പിന്നെ അദ്ദേഹത്തിന് പിടിപാടുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെതിരെയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെതിരെയോ കേസൊന്നും വന്നില്ല.
എന്തായാലും പക്ഷെ ആ അധ്യാപകൻ ഈ ഹെഡ് മാസ്റ്ററുടെ എങ്ങനെ കുട്ടികളോട് ഇടപെടണം എന്നുള്ള രീതി അദ്ദേഹത്തിന് അറിയാൻ വയ്യാതെ പോയതിൻ്റെ ഒരു പ്രശ്നമാണ് അവിടെ സംഭവിച്ചത്. ആ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാൻ വയ്യാതെ പോയി. അതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. അപ്പോൾ അധ്യാപകർ കുട്ടികളോട് നമ്മളെപ്പോഴും ഈ ഞാൻ ഈ അധ്യാപകർക്കൊക്കെ ഇടയ്ക്ക് ക്ലാസ് എടുക്കാനൊക്കെ പോകും. അപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ പണ്ട് 5-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിങ്ങൾ ഗുണനപ്പട്ടിക പഠിക്കുന്നു, ആ ഗുണനപ്പട്ടികയിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള ഏതായിരുന്നു? അപ്പം സ്വാഭാവികമായിട്ടും 9 അല്ലെങ്കിൽ 8 ഇതൊക്കെ പഠിക്കാൻ നമുക്ക് പണ്ട് ഇന്നിപ്പോൾ കാൽക്കുലേറ്റർ 9 എളുപ്പമാണ്, 8 എനിക്ക് 8 ഒക്കെ വലിയ പ്രയാസമായിരുന്നു. 9, 17, 27, 36, 45, 55, 55 അത്രയും കിട്ടുന്നില്ല, 8-9 ആയിരിക്കും വലിയ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു 7 ആയിരുന്നല്ലേ പാട്. പലർക്കും പല ഇല്ല, പക്ഷേ 5 ഒക്കെ പഠിക്കാൻ എളുപ്പമാണല്ലോ, 5, 4, 3, 2 അതൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു, ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ 4-ാം ക്ലാസ്സിൽ ഇത് പ്രയാസമായിരുന്നു, നിങ്ങൾ 7-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയാസമായി തോന്നി, അല്ലെങ്കിൽ 8-ാം ക്ലാസ്സിലെത്തിയപ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നി? ഈസി അല്ലേ? ആണ്. അതുപോലെയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന 4-ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ 3-ാം ക്ലാസ്സുകാരന് അത് ക്യാച്ച് ചെയ്തെടുക്കാനുള്ള അത്രയും സമയം അവന് വേണ്ടി വരും. അപ്പോൾ ആ മനസ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ആ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാതെ പോകുമ്പോൾ ഉള്ള പ്രശ്നമാണ് സംഭവിക്കുന്നത്. പിന്നെ ഈ അധ്യാപികയുടെ എനിക്ക് തോന്നുന്നു ഈ അധ്യാപികയ്ക്ക് എന്തോ മാനസികമായി പ്രശ്നം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 3.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ചോദ്യം ചോദിച്ചു അതിന് ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. 3.5 വയസ്സുള്ള ഒരു കുഞ്ഞ് പ്ലേ സ്കൂളിലാണ്, ആ പ്ലേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞിനോട് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? അതിന് എന്ത് ഉത്തരവാണ് ആ കുഞ്ഞിന് പറയാൻ പറ്റുക? വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ മാതാപിതാക്കൾക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, അത് എല്ലാ മാതാപിതാക്കളും ഇപ്പോൾ അടി കൊണ്ട് വളർന്ന കുട്ടി ഒരു മാതാവാകുമ്പോഴോ പിതാവാകുമ്പോഴോ പോലും ആ പിതാവും മാതാവും ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടിയെ കുട്ടിക്ക് 2 അടി കിട്ടട്ടെ, 2 അടി കിട്ടിയാലേ അവൻ നന്നാവുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഭൂരിഭാഗം മാതാപിതാക്കളും ഇവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ്റെയും കൂട്ടുകാരുടെയും ഒക്കെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ട് അങ്ങോട്ട് പറയുമായിരുന്നു, സാർ ഒന്നും നോക്കട്ടെ, സാർ എടുത്തിട്ട് പെരുമാറിയോ എന്ന് പറയും. അങ്ങോട്ട് പറയും, ഇപ്പോഴും പറയും, ഇപ്പോഴും പറയും, സാർ ഒന്നും നോക്കണ്ട, ഇവൻ ഇനി എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ, അല്ലെങ്കിൽ ഇവൾ ഇനി എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ സാർ ഒന്നും നോക്കണ്ട, ടീച്ചർ ഒന്നും നോക്കണ്ട, ടീച്ചർ ഇവനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു, ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു മാതാപിതാക്കളുടെ ഒരു കൂട്ടം നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു സർവേ ഒക്കെ എടുത്ത് നോക്കേണ്ട ഒരു വിഷയമാണ്, ഭാവിയിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഈ മാതാപിതാക്കൾ ഈ കുട്ടികളോട് ഈ കുട്ടിക്കാലത്ത് കാണിക്കുന്ന ആ ഒരു ചെയ്തിയുണ്ടല്ലോ, ഈ മാതാപിതാക്കൾ വയസ്സാകുമ്പോൾ ഈ കുട്ടികളെ തിരിച്ചു കാണിക്കും, ഈ മാതാപിതാക്കളെ എടുത്തിട്ട് കൈകാര്യം ചെയ്യും, ആ മാതാപിതാക്കളെ തിരിച്ച്, അത് ആ കുഞ്ഞു മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ അധ്യാപകരും മാതാപിതാക്കളും, അതായത് ഈ അധ്യാപകർ എന്ന് പറയുന്നത് 50% ഇതിനകത്ത് ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ, ഇതിൽ 50 അല്ല ഒരു 70% മാതാപിതാക്കൾക്കും പങ്കില്ലേ? ഉണ്ട്. അതായത് അതിനകത്ത് ധനുഷ് പറഞ്ഞതിനകത്ത് ഒരു വ്യത്യാസമുള്ള കാലത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അധ്യാപകർ 2 അടി അടിച്ചാലും വീട്ടുകാർക്ക് അത് പ്രശ്നമൊന്നുമല്ല, അടിക്കണമെന്ന് പറയും, അവരുടെ ഇടയിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്, അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യില്ല. അതെ അതെ അതെ. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ഇപ്പോൾ ഈ മിക്ക വീടുകളിലും ഒരാൾ അല്ലെങ്കിൽ 2 പേര് ഇങ്ങനെയുള്ളൂ. ഇവരെ വളരെ കെയർ ചെയ്ത് ഈ രക്ഷിതാക്കൾ പോലും അടിക്കാതെയാണ് വളർത്തുന്നത്. അപ്പോൾ അങ്ങനെ വളർത്തുമ്പം ഈ സ്കൂളിൽ ചെന്ന് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് പ്രശ്നം ഉണ്ടാക്കി അധ്യാപകരെ അടിച്ചു എന്ന് കേട്ടാൽ അവർക്ക് വലിയ വിഷയമാണ്. അപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നേരിട്ട് സ്കൂളിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നു, ഇതിലേക്ക് പോകും. മറ്റേ അങ്ങനെ ചിന്തി എന്തുകൊണ്ട് അടിച്ചു എന്നുള്ളത് ചിന്തിക്കുന്നില്ല. കുട്ടി പറയുന്ന ഭാഗം മാത്രമാണ് ഈ രക്ഷിതാവ് കേൾക്കുന്നത്. സ്കൂളിലെ അധ്യാപകർ പറയുന്നത് കേൾക്കാൻ അവർ തയ്യാറാകുന്നില്ല. അപ്പോൾ കുട്ടി അത് മാത്രമല്ല, കുട്ടി വീട്ടിൽ 2 തരം കുട്ടികളുണ്ട്. ഒന്ന് വീട്ടിൽ വളരെ ഡീസൻ്റ് ആയിരിക്കും, അച്ഛനെ അമ്മയൊക്കെ അനുസരിക്കുന്ന, വിളിച്ചാൽ ഉടനെ ബഹുമാനത്തോടെയൊക്കെ നിൽക്കുന്ന കുട്ടിയുണ്ടാവും. പക്ഷേ ഇവൻ സ്കൂളിൽ ചെന്നാൽ ഭയങ്കര പ്രശ്നക്കാരനായിരിക്കും, അവിടെ ഭയങ്കര കുഴപ്പമുണ്ടാകും. അപ്പോൾ അത് അല്ല, ആ ഒരു വാക്ക് വളരെ തെറ്റാണ്. സ്കൂളിൽ ചെന്നാൽ പ്രശ്നക്കാരൻ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അങ്ങനെയുണ്ട്, അത് വളരെ മോശപ്പെട്ട ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താ പ്രശ്നക്കാരൻ? ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടി കുട്ടിയുടെ രീതി ചിന്തിക്കും, കുട്ടിയുടെ രീതി പ്രവർത്തിക്കും, അതിലെന്താ പ്രശ്നമുള്ളതെന്ന് എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ഒരു കുട്ടി ഇവിടെയുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഇടത്തെ കൈകൊണ്ട് എഴുതുന്ന ഒരു കുട്ടി, അവൻ എന്തുകൊണ്ടാണ് നമ്മൾ അവൻ്റെ കൈ ഇടത്തെ കൈ തല്ലി ഓടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് എഴുതാനായിട്ട് പറയുന്നത്? അല്ല, അതിൻ്റെ അത് ഇടത്തെ കൈ കൊണ്ട് എഴുതുന്നു. ഒരു കുട്ടിക്ക് പല, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ഒരു കുട്ടിക്ക് പല കാര്യങ്ങളിലും ക്യൂരിയോസിറ്റി കാണും ഇല്ലേ? തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും അവന് ക്യൂരിയോസിറ്റി കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവന് പല കാര്യങ്ങളിലും ക്യൂരിയോസിറ്റി ഉള്ള സമയത്ത് അവൻ ആ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് തേടിപ്പോകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പല കാര്യങ്ങളും തേടിപ്പോകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ തേടിപ്പോകുന്ന കുട്ടികളെ യഥാർത്ഥത്തിൽ നമ്മൾ
പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നക്കാരൻ എന്ന വരെ വിളിച്ചുകൊണ്ടാണോ എന്ന് എനിക്ക് തോന്നുന്നത്. ഈ പ്രശ്നക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു വിഷയമുള്ള എന്താ അറിയോ, ഒരു കുട്ടിയെ ഒരു സ്കൂളിൽ നമ്മൾ പ്രശ്നക്കാരനായിട്ട് മുദ്ര കുത്തുമ്പം നമ്മളൊരു ക്രിമിനലിനെ സൃഷ്ടിക്കുന്നത് പോലെയാണ് എന്നാണ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഈ നാട്ടിലൊക്കെ പറയില്ലേ, അതായത് കള്ളൻ എന്ന പേര് വീണാൽ പിന്നെ ഒരിക്കലും മാറത്തില്ല. ഒരു കുട്ടിയെ ഒരു സ്കൂളിൽ അവനൊരു പ്രശ്നക്കാരൻ, എല്ലാ കുട്ടികളും പ്രശ്നക്കാരാണ്, എല്ലാ കുട്ടികളും ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ രീതിയിൽ എല്ലാവർക്കും പ്രശ്നക്കാരാണ് ഞാൻ വിചാരിക്കുന്ന അങ്ങനെയാണ്. നമ്മൾ ഈ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്ന കുട്ടികൾ മാത്രം പ്രശ്നക്കാരാണ്. ഞാൻ ഉദ്ദേശിച്ച അങ്ങനല്ല പറഞ്ഞേ, അതായത് പലപ്പോഴും മറ്റു കുട്ടികളെ ഈ മിങ്കിൾ ചെയ്ത് പോകാനും ഒക്കെ അവരിൽ നിന്നൊക്കെ വേറിട്ട് പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അങ്ങനെയുള്ള കുട്ടികൾക്കല്ലേ നമ്മൾ കൂടുതൽ അവരെ കെയർ ചെയ്യണം, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇവർക്ക് അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്, അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അത് അച്ഛനും ചിലപ്പോ പരസ്പരം തല്ലുകൂടുന്ന കണ്ടിട്ട് ക്ലാസ്സിലേക്ക് വരുന്ന ഒരു കുട്ടി ആ സ്വഭാവം കാണിക്കുന്നതിന്റെ തെറ്റ് അല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് അങ്ങനൊരു ഹെഡ് മാസ്റ്റർ ആയിട്ട് സ്ഥാനക്കയറ്റം ലഭിച്ചു. അപ്പം നമ്മുടെ സുഹൃത്താണല്ലോ, അദ്ദേഹത്തെ വിളിച്ചു. വിളിച്ച പറഞ്ഞു ഇപ്പോഴൊന്നും എന്നെ വിളിക്കല്ലേ, രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വിളിച്ച് അഭിനന്ദിച്ചാൽ മതി, ഇപ്പോൾ എനിക്ക് അതൊന്നും കേൾക്കാറുള്ള മാനസിക അവസ്ഥ. കാരണം ഇദ്ദേഹം ഹെഡ് മാസ്റ്ററായി ആ ചുമതലയേറ്റ ആദ്യത്തെ ദിവസം ഉച്ചവരെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആ സ്കൂളിലുണ്ടായിരുന്നു. ആ സ്കൂളിനടുത്താണ് ആ പെൺകുട്ടിയുടെ വീട്. ഉച്ച കഴിഞ്ഞിട്ട് ഈ കൊച്ചിനെ കാണുന്നില്ല. അപ്പം തൊട്ടടുത്താണ്, വീട്ടുകാരെല്ലാം കൂടെ ഒന്ന് പ്രശ്നമായി. കാണുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ സ്കൂളിലാണല്ലോ കുഴപ്പം. ഹെഡ് മാസ്റ്റർ തെറി വിളിക്കുന്നു, അധ്യാപകരെ തെറി വിളിക്കുന്നു. അപ്പോൾ ഈ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് അതിനെ കൂട്ടത്തിൽ അത്യാവശ്യം ബോധവും വിവരവും ഉണ്ടെന്ന് തോന്നിയ ഒരാളിനെ ഇനി വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, നിങ്ങളുടെ മകളെ കാണുന്നില്ലല്ലോ, അത് സമ്മതിക്കത്തില്ല, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണ്ട, നിങ്ങൾ കണ്ടുപിടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾക്ക് നാണക്കേടാണ്. പക്ഷേ ഇദ്ദേഹം അതിനിടയ്ക്ക് കൂടെ പോലീസിനെ ഇൻഫോം ചെയ്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇൻഫോം ചെയ്തു. ആ മറ്റേ ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു ബന്ധുവാണ്, അയാളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് ആ ബുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിശോധിക്കുക, എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ചെന്നിട്ട് പതുക്കെ നോക്കി, നോക്കിയപ്പോൾ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ കത്തിൽ ഈ കുട്ടി 10-ാം ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി പറയുന്നത് ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്, ഞാൻ ഈ നാട് വിട്ടു പോകുന്നതിൻ്റെ കാരണം എൻ്റെ അച്ഛനും അമ്മയാണ്. കാരണം അച്ഛനും അമ്മയും എല്ലാ ദിവസവും വഴക്കാണ് വീട്ടിൽ, വഴക്ക് കാരണം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഈ വഴക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നാട്ടുകാർ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്, നിങ്ങളുടെ ഈ വഴക്ക് എന്നവസാനിക്കുന്നു അന്ന് ഞാൻ തിരികെ വരാം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഇറങ്ങിപ്പോയി. പാലക്കാട് എന്നിട്ടാണ് ആ കുട്ടിയെ കിട്ടുന്നത്. ഇറങ്ങിപ്പോയി അവസാനം തമിഴ്നാട്ടിൽ വെച്ച് കിട്ടി. അപ്പോൾ ഇതേ പ്രശ്നമായി, ഇതേ പ്രശ്നം പലപ്പോഴും വീടുകളിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഇത് അധ്യാപകരുടെ ചുമതലയിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് വീട്ടിൽ നിന്ന് കിട്ടുന്ന സംസ്കാരമാണ് ഒരു കുട്ടി സ്കൂളിലേക്ക് ആ ക്യാരി ചെയ്തുകൊണ്ട് വന്നിട്ടാണ് അവൻ അത് ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ അവൾ അത് ഇവിടെ കാണിക്കുന്നത്. ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇവർക്കത് പരിഹരിക്കണമെങ്കിൽ അപാരമായിട്ടുള്ള ക്ഷമ വേണം. മാത്രമല്ല ഇതിനോടൊരു ഈ ചെയ്യുന്ന പല ആളുകൾക്കും ഞാൻ പറഞ്ഞില്ലേ ക്ലാസ് എടുക്കാൻ ഞാൻ ചോദിച്ചു എന്തിനാണ് നമ്മൾ സാറിന് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളുടെ അടുത്ത് ചോദിക്കും നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവർ പല മറുപടിയും പറയും. അധ്യാപകരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. ഓരോ അധ്യാപകൻ സീനിയർ ആയിട്ടുള്ള അധ്യാപകൻ എഴുന്നേറ്റ് പറഞ്ഞു റേഷൻ മണ്ണെണ്ണയും അരിയും വാങ്ങിക്കാൻ വേണ്ടിയാവാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നത്, അതാണ് കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടോടുകൂടി പോകുമ്പോൾ ഇതൊരു അതായത് അധ്യാപനം എന്ന് പറയുന്നത് അത് ഇഷ്ടപ്പെട്ടെടുക്കും, ഇഷ്ടപ്പെട്ടെടുക്കണം, ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കണം. ആ ചിന്ത ഇല്ലാതെ വരുമ്പോഴാണ് എനിക്ക് ശമ്പളം കിട്ടിയാൽ മതി ഞാൻ എങ്ങനെയും. പണ്ട് ഞങ്ങൾ 8-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, ഒരു ഇദ്ദേഹം ഇടയ്ക്ക് ഇൻ്റർവെല്ലിന് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഇദ്ദേഹം പുസ്തകം ഇങ്ങനെ വെച്ചിട്ടേ പഠിപ്പിക്കും, ഇങ്ങനെയാണ് മലയാളം പഠിപ്പിക്കുക. ഞങ്ങൾ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഈ വി ഗൈഡ് എന്ന് പറഞ്ഞാൽ അന്ന് വി ഗൈഡ് ഉണ്ട് പുസ്തകം മലയാളം പുസ്തകത്തിനകത്ത് വി ഗൈഡ് വെച്ചിട്ട് അത് നോക്കിയാൽ പുള്ളി അർത്ഥം പറഞ്ഞു തരുന്നത്. അങ്ങനെയുള്ള അധ്യാപകരുണ്ട്. അന്ന് എങ്ങനെയോ അധ്യാപകനായി കയറി, അദ്ദേഹത്തെ സംബന്ധിച്ച് ഭാവി തലമുറയെ വാർത്തെടുക്കണമെന്നോ അവരെ വഴി തെളിക്കണോ അങ്ങനെയൊന്നും ഇല്ല. ഇങ്ങനെ പഠിപ്പിച്ചങ്ങ് പോവുക, ശമ്പളം വാങ്ങിക്കുക. അപ്പോൾ കമ്മിറ്റ് ഈ ഇതിനോടൊരു പാഷൻ ഇല്ലാത്ത ഈ അധ്യാപകയ്ക്ക് സംഭവിച്ചതാണ്. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കണ്ടു, ഇത് പറ്റില്ല എന്ന് തോന്നിയാൽ ഇത് ഉപേക്ഷിച്ച് പോയിക്കോളൂ, അവർക്ക് പറ്റിയ പണിയല്ല. ഒരു വല്ല ബിസിനസ്സോ കോഴി വളർത്തലോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വല്ലതുമായിട്ട് അവർ പോകുന്നതായിരിക്കും ഏറ്റവും. കാരണം ഇത് അപാരമായിട്ടുള്ള ക്ഷമ വേണ്ട പണിയാണ്. കാരണം ഒരു വിദ്യാർത്ഥി അവൻ പലതവണ പല കാര്യങ്ങൾ തെറ്റിക്കും. അതെ അതെ, അപ്പോഴൊക്കെ എടുത്തിട്ട് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെയാണ് ഇത് കുട്ടികൾ സഞ്ചരിക്കുന്നത്, അത് വേറൊരു വിഷയമാണല്ലോ. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഉള്ള വിഷയം. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ അധ്യാപകൻ വിദ്യാർത്ഥി മാതാപിതാക്കൾ, ഈ വിദ്യാർത്ഥി ഈ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഇടയിൽ ഒരു നൂൽപ്പാലം കെട്ടിയിട്ട് അതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഇപ്പോൾ അധ്യാപകൻ വിദ്യാർത്ഥിയെ ശകാരിക്കുമ്പോൾ ആ വിദ്യാർത്ഥിയെ ശകാരിക്കുന്ന വിദ്യാർത്ഥിക്ക് മാനസിക വിഷമം ഉണ്ടാവാൻ പാടില്ല.
അതെ, അതൊരു വിഷയമാണ്. ഇപ്പം മർദ്ദനം മാത്രമല്ല, ശകാരം അതിലും വലിയ വലിയ പ്രശ്നമാണ്. ഇപ്പം മർദ്ദനമാണെങ്കിൽ ഞാൻ ന്യായീകരിക്കുകയല്ല, രണ്ടടി കൊടുക്കും, പിന്നീട് ഒരു അധ്യാപകൻ ഒരു തലോടൽ കൊടുത്താൽ തീരും. ശകാരം അങ്ങനെ പല സ്കൂളുകളിലും തനിഷ് പറഞ്ഞ പോലെ പ്രശ്നമുണ്ട്. അത് പെൺകുട്ടികൾക്ക് ഈ പീരീഡ്സിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ അവർക്ക് എപ്പോഴും ബാത്റൂമിലൊക്കെ പോകേണ്ട ആവശ്യം. ഞാനൊരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ ചെന്നിട്ട് ഇറങ്ങിയ സമയത്ത് രണ്ടു മൂന്ന് പെൺകുട്ടികൾ വന്നിട്ട് അവർക്ക് അധ്യാപകരോട് ഇത് പറയാൻ പറ്റില്ല, നമ്മളോടൊന്നും തുറന്നു പറയാം, നമ്മൾ ക്ലാസ് എടുക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം അവരെഴുന്നേറ്റ് ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് അധ്യാപകരായിട്ട്, അവർ സമ്മതിക്കില്ല. അങ്ങനെ എപ്പോഴും പോകണ്ട, ഈ ഇത് പറഞ്ഞാൽ പോലും അവർ സമ്മതിക്കില്ല. അപ്പം ഞാൻ പറയുന്നത് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അല്ലെങ്കിൽ അത്രയും ഒരു സൈക്കോളജിക്കൽ മനോഭാവം ഇല്ലാതെ ഇന്നത്തെ കാലത്ത്, ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞതും അതാണ്, ഈ ആ കാലത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം കുട്ടികളുടെ ഒരു കാലം എന്ന് പറഞ്ഞാൽ സ്ക്രീനിന്റെ കാലമാണ്, സ്ക്രീൻ ജീവിക്കുന്ന കുട്ടികളാണ്. അതെ, ആ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അധ്യാപകൻ വിദ്യാർത്ഥിയെ ശകാരിക്കുമ്പോൾ അധ്യാപകൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും അയാൾക്ക് മാനസിക വിഷമം ശകാരമല്ല, അതൊരു പറഞ്ഞു മനസ്സിലാക്കലാണ്. അതാണ് ഈ ശകാരം. തെറ്റ് ചെയ്തുകൊണ്ടാണ് എന്നെ ശകാരിക്കുന്നതെന്ന് കുട്ടിക്ക് തോന്നിയാൽ മതി. എനിക്കങ്ങനെ തെറ്റുമല്ല, തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് നല്ലതിലോട്ട് പോകുക? ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റണം. അതെ, അല്ല, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അയാൾ പറഞ്ഞു, നിങ്ങൾ ഈ പിള്ളേർ കല്ലെടുത്തെറിയുന്നു, കല്ലെടുത്തെറിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. അവൻ കുരുത്തക്കേടാ ചെയ്യുന്നതെന്ന് നമ്മൾ പറയുമെങ്കിലും അവൻ കൃത്യമായി ലക്ഷ്യത്തിൽ കൊള്ളിക്കാനാണ് ശ്രമിക്കുന്നത്. അവൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ജാവലിൻ ത്രോക്കി വിടാം കാര്യത്തിൽ പറഞ്ഞത്. അതെ, അധ്യാപകന്മാരുണ്ട്. മാത്രമല്ല ഈ അധ്യാപകരും, അതും കൂടെ ഞാൻ പറയാം, ഈ അധ്യാപകൻ്റെ ഒരു കാര്യം, ഈ അധ്യാപകൻ്റെ അങ്ങേര്, ഞാൻ ആദ്യം പറഞ്ഞ അധ്യാപകൻ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാം കണ്ടത് എൻ്റെ മോളെപ്പോലെയാണ്. ഇദ്ദേഹത്തിൻ്റെ മകള് പണ്ട് ഈ പ്രതിഭ പാർട്ടിയിൽ, അല്ല, പ്രണവ് മുഖർജി രാഷ്ട്രപതി ആയിരുന്ന സമയത്ത് സ്കൂളിലൊരു ഇത് നടക്കുകയാണ്. ടീച്ചർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു കത്തെഴുതാൻ പറഞ്ഞു. നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ചോദിച്ചു, ആർക്കാണ് ടീച്ചറെ ഞാൻ കത്തെഴുതേണ്ടത്? അപ്പോൾ ഈ പ്രണവ് മുഖർജി സ്ഥാനം ഏറ്റെടുത്തിട്ട് ഒരു മാസമോ മറ്റോ ആകുന്നേ ഉള്ളൂ. ഇന്ത്യൻ പ്രസിഡന്റിന് എന്നെ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അവർ ചുമ്മാ പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ എന്താണെന്ന് കൊച്ച് അത് എഴുതിയിട്ട് വീട്ടിൽ ചെന്ന് ഈ അപ്പനോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ, അത് അധ്യാപകനാണ്, ഞാൻ ഇങ്ങനെ കത്ത് എഴുതിയിട്ടുണ്ട്, കാണിക്കട്ടെ? കാണിച്ചു. പറഞ്ഞു, നമുക്കിത് പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യൻ പ്രസിഡന്റിന് ഇത് പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് കേരളം സന്ദർശിക്കാൻ വരുവാണ്. നടന്ന സംഭവം അത്രത്തിലൊക്കെ വന്നാൽ, വരുന്നതിന് മുമ്പ് രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് വിളി വന്ന് ഈ കുട്ടിക്ക്, കുട്ടിയെ കാണണം, നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഇന്ത്യൻ പ്രസിഡന്റിന് കുട്ടിയെ കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളി വന്നു. അങ്ങനെ ഇവർ പോയി ഇന്ത്യൻ പ്രസിഡൻ്റിനെ കാണുന്നു. ഈ കുട്ടി ഒരു പ്രസിഡൻ്റിൻ്റെ പടമൊക്കെ വരച്ചിട്ട് പോയി കാണുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ മകളുടെ മിടുക്കല്ല. അന്ന് ആ ടീച്ചർ പറയുകയാണ് ആർക്ക് കത്തെഴുതണം എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇന്ത്യൻ പ്രസിഡന്റിന് കത്തെഴുതിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ആ ടീച്ചർക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർമാരാണ് യഥാർത്ഥത്തിൽ, അധ്യാപകരാണ് ഈ കുട്ടികളെ വാർത്തെടുക്കുക. മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്, പക്ഷേ അതിനപ്പുറമുള്ള പങ്ക് അധ്യാപകർക്കാണ്. അത് തിരിച്ചറിയാൻ പറ്റാത്ത അധ്യാപികയാണ് ഈ സീതാലക്ഷ്മിയെ പോലുള്ള അധ്യാപകരെന്ന് പറയുന്നത്. ശരി.